എൻ്റെ സുന്ദരീയ സുന്ദരമായ സ്വാജുലിക്ക് വീണ്ടും സ്വാഗതം. നമുക്ക് ഒന്നൊരു ക്രൗഡ് ഫേവറേറ്റ് ആയി ഒരു കലക്കൻ കേരള സ്റ്റൈൽ ബീഫ് ഫ്രൈ ഉണ്ടാക്കിയാലോ. ഇതാണ് മക്കളെ മൊഹബത്ത് എന്ന് പറഞ്ഞാൽ ഇത് ഒരാളുടെ നമുക്ക് തോന്നുള്ളൂ. എനിക്ക് കുറെ പേര് തോന്നിയിട്ട് അത് വേറൊരു സത്യം. അതൊന്നും എനിക്ക് പിന്നെ പോകാം. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ചില്ലി പൗഡറും കൊറിയാണ്ടപ്പം ഇതുപോലെ നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. അത് കഴിഞ്ഞ് നമുക്കാണ് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത ബീഫ് പീസിലേക്ക് സോൾട്ടും ടെർമറിക് പൗഡറും പിന്നെ ചില്ലി ആൻഡ് കോറിയാണ്ടർ പൗഡർ മൂപ്പിച്ച് ഇങ്ങനെ മെല്ലെ മെല്ലെ മൂടി കൂടി ഇങ്ങനെ വെതറി കൊടുത്തു. ഇനി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ നല്ല ചതച്ച് വെച്ച ജിഞ്ചറും ഗാർലിക്കും അതിൻ്റെ കൂടുതൽ അല്പം ഷാഡും. നിങ്ങൾക്ക് ചതക്കാൻ അറിയില്ലെങ്കിൽ അരച്ചാലും മതി. നമ്മുടെ ടോമിക്കുട്ടം പറഞ്ഞേക്കണം. നന്നായിട്ട് കൈപൊച്ച് തിരുമ്പി കുളിപ്പിച്ചെടുത്ത് മാറ്റി വെച്ചു. അത് വന്ന് നിങ്ങൾക്ക് തിരുമ്പാൻ അറിയില്ലെങ്കിലോ അതിപ്പോൾ നമുക്കിപ്പോൾ എന്താ ചെയ്യുക, അതൊക്കെ പഠിച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് അതിൽ കൂടെ കുറച്ച് ഗ്രീൻ ചില്ലീസ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇടാൻ മറന്നു പോയതാണ്. നിങ്ങൾ ഇടാൻ മറക്കരുത്. ഇനി നന്നായിട്ട് പ്രഷർ കുക്ക് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി പ്രഷറൊക്കെ പോയ ശേഷം ചട്ടിയുടെ അതിൻ്റെ വെള്ളമൊക്കെ വടിച്ചടിച്ച് കളഞ്ഞോളാം. സെയിം ചട്ടിയിൽ അതിനെ ഓലൊഴിച്ച് കുറച്ച് പെരിഞ്ചീരകം പൊട്ടിച്ച് മാറ്റി വെച്ചോളൂ. ഇനി അതിലേക്ക് തന്നെ ആ സെയിം ചട്ടിയിലേക്ക് തന്നെ നല്ലൊരു സ്മെല്ലും കറിവേപ്പിലൂടെ വാരി വെതറിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടുതൽ നമ്മുടെ ഈസി സൂപ്പർ സിമ്പിൾ തേങ്ങ കൊത്തും. കാഞ്ചിനി മൊയ്തീൻ പോലെ ബീഫും തേങ്ങ കൊത്തും ഒരു വികാരമാണ് എൻ്റെ സ്വന്തം കൂട്ടുകാരെ. അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ. ഇനി അതിലേക്ക് വെച്ചിങ്ങനെ ഡ്രൈ റെഡ് ചില്ലീസ് വേണമെങ്കിൽ വാരി വലിച്ചിട്ട് ഒരു ബർക്കത്തും ഒരു നല്ലൊരു കലക്കൻ ലുക്ക് ആയിരിക്കും. ഇനി അതിലേക്ക് നല്ല ക്യൂബ് സൈസ് ചെയ്ത് കട്ട് ചെയ്ത ഓണിയൻസ് അതിൻ്റെ കൂടുതൽ തന്നെ ചെറുമണി പോലെ ഗാർലിക് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയാണ് മക്കളെ താരം പാർട്ടിയില്ലേ ദ പുഷ്പ എന്ന് പറഞ്ഞ പോലെ ബീഫും പെപ്പറിലാണ്ട് എന്ത് കളിയില്ല. പെപ്പർ ചാടി അടിയാണ് വടിച്ചിട്ടുള്ളൂ. അതിൻ്റെ കൂടുതൽ നമ്മൾ നേരത്തെ ആ പാനിട്ട് സ്ലൈറ്റ്ലി ഫ്രൈ ചെയ്ത ബീഫ്. ഇനിയാണ് മക്കളെ ഒരു മിക്സിങ് പ്രോസസ്സ്. ഇനി നന്നായിട്ട് അതിനോട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മുകളിൽ കൂടെ ശകലം ഗരം മസാല വാരി വെതറിയാണ് തൂവി കൊടുത്തോളൂ. ഇനി നിങ്ങൾക്കൊരു എക്സ്ട്രാ ടച്ച് ഒരു എക്സ്ട്രാ മൊഞ്ചബിലിറ്റി കൂടി വേണം. കറിവേപ്പില വാരി വെതറി മുകളിൽ കൂടെ നല്ല പച്ച കളർ, പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ പെപ്പർ പൗഡറും ഒരു എക്സ്ട്രാ കിക്കും കൂടി. ഇനി മുകളിൽ കൂടെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പെപ്പർ പൗഡർ അതിന് ശേഷം ലെമണും കൂടി ഇട്ടാം. ഞാൻ ലെമൺ ജ്യൂസ് ആട്ടോ ഉദ്ദേശിച്ചത്. മറ്റൊന്നുമില്ല, ലെമണൊന്നും അതിനെ ഉള്ളിൽ വാരി വെച്ച് ഇടയിരിക്കുക. നമ്മുടെ ഡിഷ് തന്നെ റെഡി ആയി കഴിഞ്ഞു. ഒരു കലക്കൻ ഡിഷ് എന്തായാലും മക്കളെ ചോറിനോടെയും പൊറോട്ടയൊക്കെ പൊളിച്ച് കൊടുക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കിരിക്കോ. സോ പ്ലീസ് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് സ്വാജും ബോൾ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ആൻഡ് ടിക്ടോക്. ഫുഡ് ഡേ നല്ല കൊതുപ്പിങ്ങൾ ഡിഷ് ഉണ്ട്. പഠിപ്പിക്കൽ തീപിടിക്കണ്ടി ഷർട്ട് വീണ്ടും വരാം. അതിൽ നിങ്ങളുടെ സ്വന്തം മാറ്റ സ്വാജുലിന്ന് സൈനിങ് ഓഫ്.